കോവൂർ കുഞ്ഞുമോനെ ട്രോളി കൊടിക്കുന്നിൽ സുരേഷ് രംഗത്തെത്തി. കുന്നത്തൂർ MLA LDFന്റെ നിയുക്ത സ്ഥാനാർത്ഥിയുമായ കോവൂർ കുഞ്ഞുമോൻ ഇനിയെങ്കിലും കല്യാണം കഴിക്കുമോ? ചോദ്യം നാട്ടുകാരുടേതാണെങ്കിലും ഉത്തരം പറഞ്ഞത് കൊടിക്കുന്നിൽ സുരേഷ് MP. കുഞ്ഞുമോന്റെ കയ്യിൽ നിന്നും മണ്ഡലം പിടിച്ചെടുത്ത് അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനുള്ള അവസരം UDF ഒരുക്കുമെന്നാണ് കൊടിക്കുന്നിലിൻ്റെ പ്രഖ്യാപനം. ശാസ്താംകോട്ട തടാകം ശുദ്ധീകരിച്ച ശേഷമേ കല്യാണം കഴിക്കുമെന്ന് MLA ആയപ്പോൾ കുഞ്ഞുമോൻ പറഞ്ഞിരുന്നു. ഈ ശബദത്തിൽ പിടിച്ചാണ് കുഞ്ഞുമോനെതിരെ കൊടിക്കുന്നിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പരാമർശം. 20 വർഷമായി ഇതും പറഞ്ഞിരിക്കുന്ന കുഞ്ഞുമോന്റെ കയ്യിൽ നിന്ന് കുന്നത്തൂർ തിരിച്ചുപിടിച്ച് തടാകം ശുദ്ധീകരിക്കണമെന്നും കുന്നത്തൂരിൽ മുടങ്ങിക്കിടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് പെട്ടെന്ന് വിവാഹം കഴിക്കാൻ UDF അവസരമുണ്ടാക്കുമെന്നുമായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഇന്ത്യയിൽ വികസന മുരടിപ്പിന്റെ പേരിൽ മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വഴിതടഞ്ഞ MLA കോവൂർ കുഞ്ഞുമോൻ. MP ഫണ്ട് അടക്കമുള്ള പല ന്യായങ്ങളും പറഞ്ഞ് മുടക്കി. മുഖം മിനുക്കാനായി സർക്കാർ പരസ്യം ചെയ്ത് ദൂർത്തടിച്ച കാശുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കുന്നത്തൂരിലെ മക്കൾക്ക് വഞ്ചി തുഴഞ്ഞ് സ്കൂളിൽ പോകേണ്ടി വരില്ലായിരുന്നു. ഇനി ഇത് അനുവദിക്കരുത്. കുന്നത്തൂരിൽ UDFന്റെ കരുത്തനായ സാരഥിയാണ് ഉല്ലാസ് കോവൂരെന്നും ജനദ്രോഹ ഭരണത്തിൽ നിന്ന് കുന്നത്തൂരിനെ മോചിപ്പിക്കാൻ UDF പ്രതിജ്ഞാബദ്ധമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് കുറിപ്പിൽ പറയുന്നു. അതേസമയം പുതുമുഖങ്ങളെ രംഗത്തിറക്കുന്ന CPM അരൂരിൽ ഷാനിമോൾ ഉസ്മാനെ നേരിടാൻ ഇക്കുറി ഇറക്കുന്നത് ദലീമ ജോജോയെ. 6 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് ചുവടുവെച്ച ദലീമ ജോജോ പഞ്ചായത്തിൽ മത്സരിച്ച 2 തവണയും മിന്നുന്ന വിജയം നേടി. ഇനി പോരാട്ടം നിയമസഭയിലേക്ക്. പിന്നണി ഗായികയുടെ ട്രാക്കിൽ നിന്ന് രാഷ്ട്രീയത്തിൻ്റെ അരങ്ങിലെത്തിയ ദലീമ ജോജോയ്ക്ക് ഇത് പുതിയ നിയോഗമാണ്. 2015 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണമായിരുന്ന അരൂർ ഡിവിഷനിൽ അപ്രതീക്ഷിതമായാണ് ദലീമ സ്ഥാനാർത്ഥിയായി കുപ്പായമണിഞ്ഞത്. ഗായിക, പൊതു സ്വീകാര്യ എന്നീ ഘടകങ്ങൾക്കൊപ്പം സാമുദായിക വോട്ടുകൾ കൂടി ഉന്നമിട്ട് CPM നടത്തിയ പരീക്ഷണം ഹിറ്റായി. ആദ്യ 3 വർഷം ദലീമ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അരൂർ ഡിവിഷനിൽ ജനറൽ സീറ്റായെങ്കിലും സ്ഥാനാർത്ഥിയെക്കുറിച്ച് CPMന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. ഫലം തുടർച്ചയായി 2ാം വിജയം. ദലീമ വീണ്ടും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഇതിനിടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം പാർട്ടി നൽകുന്നത്. അരൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേളയിലും ദലീമയുടെ പേര് ഉയർന്നിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല. 1.5 പതിറ്റാണ്ടായി CPMന്റെ കൈവശമുണ്ടായിരുന്ന സീറ്റാണ് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ പിടിച്ചെടുത്തത്. ഇത് തിരിച്ചു പിടിക്കാനാണ് ദലീമയെ രംഗത്തിറക്കുന്നത്. 7000 ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ദലീമ ഞാറയ്ക്കൽ ടാലന്റ് മ്യൂസിക് സ്കൂളിൽ അധ്യാപികയായിരുന്നു. കല്യാണപ്പിറ്റേന്ന് എന്ന സിനിമയിലെ തെച്ചിമലർ കാടിനുള്ളിൽ, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്തിലെ, മഞ്ഞുമാസ പക്ഷി തുടങ്ങിയവയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഗാനങ്ങൾ. സംഗീത നാടക അക്കാദമി അവാർഡും ദൃശ്യ MTV തുടങ്ങിയ പുരസ്കാരങ്ങളും ദലീമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്.